ക്രീഡ് 3 ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു. ക്രീഡ് ഫ്രാഞ്ചൈസ് വൺ ഓഫ് ദി ബെസ്റ്റ് സ്പോർട്സ് ഡ്രാമ മൂവീസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2015 ഇറങ്ങിയ ക്രീഡും അതിന് സീക്വലായി 2017 ഇറങ്ങിയ ക്രീഡ് 2-ൻ്റെയും ടോട്ടൽ സ്റ്റോറിയാണ്. വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് വാച്ച് ആൻഡ് യു ആർ വാച്ചിങ് ദ മൂവി പ്ലോട്ടർ. മൂവി തുടങ്ങുന്നത് 1998 ലോസ് ആഞ്ചലസിലെ ഒരു ജുവനൈൽ ഹോമിൽ നിന്നാണ്. അവിടെ ഡോണി എന്ന നമ്മുടെ ടീനേജറായ നായകൻ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തനെ എടുത്തിട്ട് പെരുമാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഡോണിക്ക് അവൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ല. ആകെ ഉണ്ടായിരുന്ന അമ്മ മരിച്ചും പോയിരിക്കുന്നു. അപ്പോഴാണ് അവൻ അനാഥനല്ല എന്നും അവൻ്റെ അച്ഛൻ ബോക്സിംഗിൽ ഒരു ലെജൻഡായ അപ്പോളോ ക്രീഡാണെന്നും പറയാനായി ഒരു സ്ത്രീ അവിടെ എത്തുന്നത്. അവർ മരിച്ചുപോയ അപ്പോളോയുടെ ഭാര്യയായിരുന്നു. അവർ അവനെ കൂടെ കൂട്ടുകയും ഒരു മകനെ പോലെ വളർത്തുകയും ചെയ്തു. അവിടുന്ന് കട്ടായാൽ പിന്നെ കാണുന്നത് 2015 മെക്സിക്കോയിലെ ഒരു അമച്ചൂർ ബോക്സിംഗ് ക്ലബിൽ തൻ്റെ എതിരെ ഇടിച്ച് നോക്കൗട്ട് ചെയ്യുന്ന നമ്മുടെ നായകൻ ധോണിയെയാണ്. അവിടുന്ന് തിരിച്ചു വരുന്ന ധോണി അവൻ്റെ ഡേ ജോബിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് അവൻ റിസൈൻ ചെയ്യുകയും ഒരു ബോക്സിംഗ് ചാമ്പ്യൻ ആവാനായി അവൻ ഫുൾ ടൈം ബോക്സർ ആവാനും തീരുമാനിക്കുന്നു. അതിനായി അവൻ നേരെ ചെല്ലുന്നത് ധോണിയുടെ അച്ഛൻ അപ്പോളോ ക്രീഡ് ട്രെയിൻ ചെയ്ത ലോസ് ആഞ്ചലസിലെ ബോക്സിംഗ് അക്കാഡമിയിൽ തന്നെയാണ്. ഈ അക്കാഡമി ഇപ്പോൾ നടത്തുന്നത് പഴയ അപ്പോളോ ക്രീഡിൻ്റെ കോച്ചിൻ്റെ മകനായ ടോണിയാണ്. അദ്ദേഹം ധോണിയുടെ ഫാമിലി ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ധോണി അക്കാഡമിയിൽ ചേരാൻ സമ്മതിച്ചില്ല. അത് കേട്ടതും ധോണി അവിടെ ഉള്ളവരെ എല്ലാം ഓപ്പണായി ചലഞ്ച് ചെയ്യുകയും അവനെ തോൽപ്പിക്കുന്നവർക്ക് അവൻ്റെ ഫോർഡ് മസ്താങ് കാർ ഫ്രീയായി കൊടുക്കുമെന്ന് ബെറ്റ് വെക്കുകയും ചെയ്യുന്നു. ഓവർ കോൺഫിഡൻസിലുള്ള ആ ചലഞ്ച് എഗ്രി ചെയ്ത് ധോണിയേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഡാനി വീലർ എന്ന മറ്റൊരു ബോക്സർ ധോണിയെ നോക്കൗട്ട് ചെയ്യുകയും അങ്ങനെ ധോണിക്ക് അവൻ്റെ കാർ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം വീട്ടിലെത്തുന്ന ധോണി അവൻ്റെ അമ്മയോട് അവൻ്റെ പാഷൻ ബോക്സിംഗ് ആണെന്ന് പറയുന്നു. ധോണിയുടെ അച്ഛൻ അപ്പോളോ ക്രീഡും ബോക്സിങ്ങിന് ഇടയിലാണ് മരിച്ചത് എന്നതിനാൽ അമ്മയ്ക്ക് അവൻ്റെ തീരുമാനത്തോട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു ചാമ്പ്യൻ ആവണമെങ്കിൽ തനിക്ക് നല്ല ട്രെയിനിങ് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ ധോണി നെക്സ്റ്റ് ഡേ തന്നെ തൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനും എന്നാൽ റിങ്ങിനുള്ളിൽ ഏറ്റവും വലിയ എതിരിയുമായിരുന്ന റോക്കിയെ കാണാനായി ഫിലാഡൽഫിയയിലേക്ക് പോകുന്നു. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന റോക്കിയെ ധോണി പരിചയപ്പെടുകയും തന്നെ ട്രെയിൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ആദ്യമൊന്നും റോക്കി അതിന് വഴങ്ങിയില്ല എങ്കിലും ധോണിയുടെ നിർബന്ധത്തിൽ റോക്കി അതിന് സമ്മതിക്കുന്നു. റോക്കിയുടെ പരിചയക്കാർ നടത്തുന്ന ജിമ്മിലാണ് ധോണിയെ റോക്കി ട്രെയിൻ ചെയ്യുന്നത്. വർഷങ്ങളായി ജിമ്മിലേക്ക് വരാത്ത റോക്കി ഈ പുതിയ പയ്യനെ ട്രെയിൻ ചെയ്യാനായി എന്തിന് വന്നു എന്ന് അവിടെയുള്ള എല്ലാവർക്കും അതിശയമാണ്. കാരണം ധോണി മരിച്ചുപോയ ഫേമസ് ബോക്സറായ അപ്പോളോ ക്രീഡിൻ്റെ മകനാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ധോണി ഒരു സിംഗർ കൂടിയായ നമ്മുടെ നായിക ബിയാങ്കയെ പരിചയപ്പെടുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അവർ അടുക്കുകയും ഇഷ്ടത്തിലാവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ ജിമ്മിലെ കോച്ച് ധോണിയെ തൻ്റെ മകൻ ലിയോയുമായി ഒരു മാച്ച് ഫിക്സ് ചെയ്യുന്നു. അതിന് സമ്മതിക്കുന്ന റോക്കി ധോണിയെ തൻ്റെ പഴയ ടീം മേറ്റുകൾ നടത്തുന്ന ഒരു സ്പെഷ്യൽ ജിമ്മിലേക്ക് കൊണ്ടുപോയി ട്രെയിനിങ് കൊടുക്കുന്നു. ധോണി ആ ഫൈറ്റിൽ സുഖമായി വിജയിക്കുകയും ചെയ്യുന്നു. ധോണി ആ മാച്ചിൽ ജയിച്ചതും ധോണി ദ ഫേമസ് അപ്പോളോ ക്രീഡിൻ്റെ മകനാണെന്ന കാര്യം എല്ലാവരും അറിയുന്നു. ഈ ന്യൂസ് പുറത്തു വന്നതും ഇംഗ്ലണ്ടിലെ ഫേമസ് ബോക്സിംഗ് ചാമ്പ്യനായ റിക്കിയുടെ മാനേജർ ഈ ന്യൂസ് കാണുന്നു. ഉടനെ അയാൾ റോക്കിയെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു തൻ്റെ ക്ലയൻ്റായ റിക്കി അയാളുടെ കരിയറിലെ ലാസ്റ്റ് മാച്ച് കളിക്കാൻ പോവുകയാണെന്നും അതിന് ഒപ്പോണൻ്റായി ഫേമസ് ബോക്സിംഗ് ചാമ്പ്യൻ അപ്പോളോ ക്രീഡിൻ്റെ മകനാണ് വരുന്നതെങ്കിൽ അതിലൂടെ ഞങ്ങൾക്ക് വലിയൊരു ഇമ്പാക്റ്റ് കിട്ടുമെന്നും പറയുന്നു. ആ മാച്ചിലൂടെ തനിക്ക് വേഗം ഒരു ചാമ്പ്യനായി മാറാൻ കഴിയുമെന്നറിയാവുന്ന ധോണി ആ മാച്ചിന് റോക്കിയെയും സമ്മതിപ്പിക്കുന്നു. അങ്ങനെ അവർ അതിനായുള്ള ട്രെയിനിങ്ങും തുടങ്ങുന്നു. ട്രെയിനിങ്ങിനിടെ റോക്കി പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നതായി നമുക്ക് കാണാം. ഹോസ്പിറ്റലിലെ ടെസ്റ്റുകൾ വന്നപ്പോഴാണ് അറിയുന്നത് റോക്കിക്ക് ക്യാൻസറാണ് എന്ന കാര്യം. ബട്ട് തൻ്റെ ഭാര്യയും ഈ ഫേമസ് അസുഖം വന്ന് മരിച്ചത് കൊണ്ട് തന്നെ റോക്കി ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതിന് വിസമ്മതിക്കുന്നു. ഇതറിഞ്ഞ ധോണി റോക്കി ട്രീറ്റ്മെൻ്റ് എടുത്താൽ മാത്രമേ അവനും മാച്ചിനായി ട്രെയിനിങ് എടുക്കൂ എന്ന് പറഞ്ഞ് റോക്കിയെ കൊണ്ട് ട്രീറ്റ്മെൻറ്റിനായി സമ്മതിപ്പിക്കുന്നു. അങ്ങനെ മാച്ചിൻ്റെ ദിവസം എത്തിയിരിക്കുകയാണ്. മാച്ച് നടക്കുന്നത് ഇംഗ്ലണ്ടിൽ വെച്ചാണ്. അങ്ങനെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ധോണിയും റിക്കിയും പരസ്പരം മാറി മാറി ഇടിച്ചു. പക്ഷേ ധോണിയേക്കാൾ റിക്കി സൈസിലും എക്സ്പീരിയൻസിലും ഒരു വലിയ ആളായതുകൊണ്ട് തന്നെ കൂടുതൽ ഇടികൾ വാങ്ങുന്നതും നമ്മുടെ നായകൻ തന്നെയാണ്. മാച്ച് ഓരോരോ റൗണ്ടുകളായി കടക്കുന്നു. ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതിരുന്ന ധോണിയെ രണ്ടാമത്തെ റൗണ്ടിൽ തന്നെ നോക്കൗട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന റിക്കിക്ക് തെറ്റി. എത്ര ഹിറ്റുകൾ കിട്ടിയാലും ധോണി പിന്നെയും പിന്നെയും വീഴ്ന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ധോണിക്ക് സ്കില്ലുകളൊന്നുമില്ല, അവൻ്റെ അച്ഛൻ്റെ പേര് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന റോക്കി പിന്നെയും തെറ്റുന്നു. ധോണി റിക്കിയെ ഒരു കോർണറിലെത്തിച്ച് ഒരുപാട് ഹെവി പഞ്ചുകൾ നൽകി അവനെ ഇടിച്ച് നിലത്തിടുന്നു. റിക്കി അവൻ്റെ കരിയറിൽ ആദ്യമായാണ് മറ്റൊരാളുടെ പഞ്ച് കിട്ടി നിലത്ത് വീഴുന്നത്. അത് കണ്ട് എല്ലാവരും ഞെട്ടി. ബട്ട് റിക്കി വീണ്ടും പതുക്കെ എഴുന്നേക്കുന്നു. അപ്പോഴേക്കും ബെൽ മുഴങ്ങുകയും മാച്ച് അവസാനിക്കുകയും ചെയ്തു. ഫൈനൽ സ്കോർ വന്നപ്പോൾ റിക്കി ജയിച്ച് അവൻ്റെ ചാമ്പ്യൻ പട്ടം നിലനിർത്തുന്നുണ്ടെങ്കിലും റിക്കിയും റിക്കിയുടെ ഇംഗ്ലണ്ടിലെ ഫാൻസും ധോണിയുടെ പെർഫോമൻസിൽ അവൻ്റെ ഫാൻസായി മാറുന്നു.
അങ്ങനെ ക്രൗഡ് മുഴുവനും അവന്റെ പേര് ഉച്ചത്തിൽ വിളിച്ച് ജനം അവനോടുള്ള റെസ്പെക്ട് കാണിക്കുന്നു. അവിടെ വെച്ച് ക്രീഡ് 1 അവസാനിക്കുകയാണ്. അടുത്തത് നമ്മൾ 2017 ഇറങ്ങിയ ക്രീഡ് 2 കടക്കുകയാണ്. ക്രീഡ് 1 റിക്കിയുമായുള്ള മാച്ചിൽ തോറ്റതിന് ശേഷം ഇപ്പോൾ 3 കഴിഞ്ഞിരിക്കുന്നു. ഈ 3 ധോണി തുടർച്ചയായി 6 വിജയിക്കുകയും 7 ഇപ്പോഴത്തെ ചാമ്പ്യനും ക്രീഡ് 1 ഡാനിയെ തോൽപ്പിച്ച് അവന്റെ മസ്താങ് കാർ കൊണ്ടുപോയ ഡാനി വീലറിനെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ആ മാച്ചിലും വിജയിച്ച് ധോണി ചാമ്പ്യൻ ആവുകയും അവന്റെ കാർ തിരിച്ചുപിടിക്കുകയും ചെയ്യുന്നു. ചാമ്പ്യൻ ആയതും ധോണി ആദ്യം ചെയ്യുന്നത് അവന്റെ ഗേൾഫ്രണ്ടായ ബിയാങ്കയെ പ്രപ്പോസ് ചെയ്യുകയാണ്. അതിന് യെസ് പറഞ്ഞ ബിയാങ്ക ഡോണിയുമായി ലോസ് ആഞ്ചലസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ നമ്മൾ കാണുന്നത് ഉക്രൈനിൽ നിൽക്കുന്ന ഐവൻ ഡ്രാഗോയും മകൻ വിക്ടർ ഡ്രാഗോയുമാണ്. ഈ ഐവൻ ഡ്രാഗോ ആണ് പണ്ട് ഡാനിയുടെ അച്ഛൻ അപ്പോളോ കിഡിനെ ബോക്സിംഗ് റിംഗിൽ വെച്ച് ഇടിച്ചു കൊല്ലുന്നത്. അതിനു പ്രതികാരം തീർക്കാനായി നമ്മളുടെ റോക്കി റഷ്യയിൽ ചെന്ന് ഐവൻ ഡ്രാഗോയെ ചലഞ്ച് ചെയ്യുകയും അവനെ തോൽപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഐവൻ അവന്റെ ലൈഫ് തന്നെ നഷ്ടപ്പെടുകയും ഐവന് റഷ്യ വിട്ടു പോകേണ്ടി വരെ വരുന്നു. പോയതെല്ലാം തിരിച്ചു പിടിക്കാനായി ഐവൻ മകൻ വിക്ടർ ഡ്രാഗോയെ വളരെ കഠിനമായി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ ഒരു സ്പോർട്സ് ഏജന്റ് വഴി ഐവൻ റോക്കിയെ ഫിലാഡൽഫിയയിൽ വന്ന് മീറ്റ് ചെയ്യുകയും ഇപ്പോഴത്തെ കറണ്ട് ചാമ്പ്യനായ ഡോണിയെ ചലഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. ആ ചലഞ്ച് റോക്കിയെ റിജക്ട് ചെയ്തെങ്കിലും ഡോണി ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതറിഞ്ഞ റോക്കി നിനക്ക് ഇതിന്റെ ആവശ്യമില്ല എന്നോ, നീ ഓൾറെഡി ഒരു ചാമ്പ്യൻ ആയി കഴിഞ്ഞിരിക്കുന്നു എന്നോ, ഇതിന് ഞാൻ കൂട്ടുനിൽക്കില്ല എന്നും ഡോണിയോട് പറയുന്നു. പക്ഷേ ഡോണി ആ മാച്ചിൽ പങ്കെടുക്കാൻ തന്നെ തീരുമാനിക്കുന്നു. ആ മാച്ചിനെ ഡോണിയെ ട്രെയിൻ ചെയ്യാൻ ഡോണി തന്റെ അച്ഛന്റെ ഫ്രണ്ടിന്റെ മകൻ ടോണിയെ അപ്പോയിന്റ് ചെയ്യുന്നു. അങ്ങനെ ദിവസങ്ങൾ പോയി. അങ്ങനെ ഒരു ദിവസം ബിയാങ്ക പ്രഗ്നന്റ് ആണെന്ന കാര്യം ടോണി അറിയുന്നു. വിക്ടറുമായുള്ള ഫൈറ്റ് തന്റെ ജീവന് തന്നെ ആപത്താണ് എന്നറിഞ്ഞിട്ടും പിന്നെയും ടോണി ട്രെയിനിങ്ങുമായി മുന്നോട്ട് പോയി. അതേസമയം വിക്ടറും കഠിനമായ ട്രെയിനിങ്ങിൽ തന്നെയായിരുന്നു. അങ്ങനെ മാച്ച് ഡേ എത്തിയിരിക്കുകയാണ്. താൻ ഇപ്പോഴത്തെ ചാമ്പ്യൻ ആണ് എന്നൊരു വിചാരത്തിൽ പ്രോപ്പർ സ്ട്രാറ്റജികളൊന്നും ഇല്ലാതെ ഫൈറ്റ് ചെയ്ത ടോണിയെ വിക്ടർ ഇടിച്ചു നിലംപരശാക്കി. ഇടികൾ കൊണ്ട് ടോണി മുട്ടുകുത്തി നിന്നപ്പോൾ റെഫറി മാച്ച് സ്റ്റോപ്പ് ചെയ്തുവെങ്കിലും വിക്ടർ അത് കേൾക്കാതെ ടോണിയെ പിന്നെയും ഇടിച്ച് ബോധം കെടുത്തി. അങ്ങനെ ആ ഫൈറ്റ് വിക്ടർ വിജയിച്ചുവെങ്കിലും ആ ഫൈനൽ പഞ്ച് കാരണം വിക്ടർ ഡിസ്ക്വാളിഫൈ ആവുകയും ചാമ്പ്യൻ പട്ടം വിക്ടറിന് കിട്ടാതെ ഡാനിയിൽ തന്നെ നിൽക്കുകയും ചെയ്തു. ആ മാച്ചിൽ വിജയിച്ചതോടെ വിക്ടറും ഐവനും റഷ്യയിൽ വീണ്ടും ഫേമസ് ആകുന്നു. എല്ലാവരും അവരുടെ വിജയത്തിൽ സന്തോഷിക്കുകയും ചെയ്തു. എന്നാൽ ഒരു മാച്ചിൽ ജയിച്ചപ്പോൾ കാണിക്കുന്ന സ്നേഹത്തിൽ വിക്ടർ ഒട്ടും സന്തുഷ്ടനായിരുന്നില്ല. അതേസമയം ടോണിയുടെ അമ്മ റോക്കിയെ ലോസ് ആഞ്ചലസിലേക്ക് വിളിച്ചു വരുത്തുകയും ആകെ തകർന്നിരിക്കുന്ന ടോണിയെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എന്നും വിക്ടറുമായുള്ള നെക്സ്റ്റ് മാച്ചിൽ ടോണിയെ ട്രെയിൻ ചെയ്യണമെന്നും റിക്വസ്റ്റ് ചെയ്യുന്നു. ദിവസങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ഒരു ദിവസം ടോണിക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞിനെ ടോണി അമാറ എന്ന പേര് നൽകുന്നു. ആ സന്തോഷത്തോടെ ടോണിയും റോക്കിയും വിക്ടർ ഡ്രോഗോയുമായുള്ള നെക്സ്റ്റ് മാച്ചിനായി ട്രെയിൻ ചെയ്യുന്നു. ടോണി ഇതുവരെ ഏറ്റുമുട്ടിയവരെ പോലെ അല്ല വിക്ടർ എന്നറിയാവുന്ന റോക്കി ടോണിക്ക് ഇതുവരെ കൊടുക്കാത്ത തരത്തിലുള്ള ട്രെയിനിങ് നൽകി. വിക്ടർ ടോണിയുടെ മറ്റ് എതിരാളികളെക്കാൾ 2 വലിപ്പമുള്ള ആളായതിനാൽ അവന്റെ പഞ്ചുകൾക്കും അതുപോലെ ശക്തി ഉണ്ടാവും എന്ന് റോക്കി ടോണിയോട് പറഞ്ഞു. റോക്കി പഞ്ചുകൾ കൊടുക്കുന്നതിനേക്കാൾ പഞ്ചുകൾ വാങ്ങാനും എത്ര പഞ്ചുകൾ വാങ്ങിയാലും അത് താങ്ങാനുമുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അങ്ങനെ ആ ദിവസം വന്നിരിക്കുന്നു. ഈ പ്രാവശ്യം മാച്ച് നടക്കുന്നത് റഷ്യയിൽ വെച്ചാണ്. ടോണിയും വിക്ടറും റിംഗിൽ വന്നതും ഫൈറ്റ് തുടങ്ങുന്നു. ഈ പ്രാവശ്യം കൃത്യമായ ഒരു സ്ട്രാറ്റജിയിൽ ഫൈറ്റ് ചെയ്യുന്ന ടോണി ആദ്യം തന്നെ ചാടിക്കേറി അറ്റാക്ക് ചെയ്യാൻ പോവാതെ വിക്ടറിനെ അറ്റാക്ക് ചെയ്യാനായി അനുവദിക്കുന്നു. അങ്ങനെ വിക്ടർ ടോണിക്ക് ഒത്തിരി പഞ്ചുകൾ നൽകുന്നുണ്ടെങ്കിലും റോക്കിയുടെ ട്രെയിനിങ്ങിന്റെ ഫലമായി പഞ്ചുകൾ കൊണ്ട് വീണാലും ടോണി പിന്നെയും അതുപോലെ എഴുന്നേറ്റ് വരികയാണ്. വിക്ടറിന്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ അനുസരിച്ച് അവന്റെ എതിരികളെ അവൻ 4th മുൻപ് തന്നെ നോക്കൌട്ട് ചെയ്തിരിക്കും. ബട്ട് ഈ ഫൈറ്റ് ഇപ്പോൾ 10th എത്തിയിരിക്കുകയാണ്. അങ്ങനെ വിക്ടർ ടോണിയെ ഇടിച്ചിടിച്ച് വല്ലാതെ തളർന്നിരിക്കുന്നു. ഇത് മനസ്സിലാക്കിയ ടോണി വിക്ടറിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനായി തുടങ്ങുകയും തിരിച്ച് പ്രതിരോധിക്കാൻ പോലും ശക്തിയില്ലെങ്കിലും വിക്ടർ തോൽവി സമ്മതിക്കാതെ ആ പഞ്ചുകൾ മുഴുവൻ വാങ്ങിക്കൊണ്ടേയിരുന്നു. ഇനിയും ഇത് മുന്നോട്ട് പോയാൽ തനിക്ക് തന്റെ മകനെ നഷ്ടപ്പെടും എന്നറിയാവുന്ന ഐവൻ ആ മാച്ച് സ്റ്റോപ്പ് ചെയ്ത് വിക്ടർ തോറ്റതായി സമ്മതിക്കുന്നു. തോറ്റതിൽ വിഷമിച്ചിരുന്ന ഐവൻ വിക്ടറിനെ സമാധാനിപ്പിക്കുന്നു. അതേസമയം റോക്കി ടോണിയോട് ഇത് നിന്റെ ടൈമാണ്, അത് ആസ്വദിക്കാനും പറയുന്നു. ദിവസങ്ങൾക്ക് ശേഷം നെക്സ്റ്റ് സീനിൽ ടോണി അവന്റെ അച്ഛൻ അപ്പോളോ ക്രീഡിന് അയാളുടെ കൊച്ചുമകൾ അമാറയെ പരിചയപ്പെടുത്തുകയാണ്. അതേസമയം വിക്ടറും ഐവനും തിരിച്ച് ഉക്രൈനിലേക്ക് തന്നെ പോകുന്നു. ലാസ്റ്റായി നമ്മൾ റോക്കിയെയാണ് കാണുന്നത്. റോക്കി വർഷങ്ങളായി റോക്കിയുടെ പിണക്കത്തിലായിരുന്ന തന്റെ മകനെയും കുടുംബത്തെയും ചെന്ന് കാണുന്നു. അവർ തമ്മിലുള്ള പിണക്കങ്ങളെല്ലാം റോക്കി വന്നതോടെ തീരുന്നു. അങ്ങനെ അവിടെ ക്രീഡ് 2 അവസാനിക്കുകയാണ്.